സ്ലാവു വംശജരുടെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യം സാധ്യമാക്കിയ ഒരു ചരിത്രപരമായ ഉടമ്പടിയാണ് 1596 യൂണിയൻ ഓഫ് ബ്രസ്റ്റ് എന്ന പേരിൽ അരങ്ങേറിയത്. 5 നൂറ്റാണ്ടുകൾ അപ്പോഴേക്കും പിന്നിട്ടിരുന്ന ഒരു സഭാതർക്കത്തിന്റെ ഒരു ഏട് അവിടെ അങ്ങനെ മാഞ്ഞുപോയി. കത്തോലിക്ക സഭാ കൂട്ടായ്മയിലേക്ക് റുഥേനിയൻ പുനരൈക്യ സഭ, യൂണിയേറ്റ് ചേർച്ച് അങ്ങനെ കടന്നു വന്നു. ഓരോ പുനരൈക്യവും അത്യന്തം സന്തോഷകരമാണ്. അതിനേക്കാൾ വേദനാജനകമാണ് ഓരോ അനൈക്യവും. ഈ ഉടമ്പടിയെയും പുനരൈക്യത്തെയും ചുറ്റിപ്പറ്റി ധാരാളം രക്തച്ചൊരിച്ചിൽ ഇരുഭാഗത്തും അരങ്ങേറിയിട്ടുണ്ട്. ആ കറുത്ത അധ്യായങ്ങളും ഹിംസാത്മക മനോഭാവങ്ങളും ഇന്നും ഈ നിമിഷം വരെയും ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിൽ നിഴൽ വീഴ്ത്തുന്നു എന്നത് വളരെ അസ്വസ്ഥജനകമാണ്. എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭകൾ തമ്മിലുള്ള പിളർപ്പ് പ്രഥമ ദൃഷ്ടിയായും ചരിത്രപരമായും ഏതെങ്കിലും വിശ്വാസ സത്യവുമായി ബന്ധപ്പെട്ട വ്യത്യാസത്തിൽ നിന്നാണെങ്കിലും അതിനെ സാധ്യമാക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ എപ്പോഴും ഉണ്ടാകും. ഒരു പുനരൈക്യം അസാധ്യമാക്കുന്നത് പലപ്പോഴും ഈ സങ്കുചിത ഭൗതിക താൽപര്യങ്ങൾ തന്നെയുമാണ്. ഇതാണ് എക്കാലത്തെയും ചരിത്രം. അതിനാൽ തന്നെ പിളർപ്പ് മനുഷ്യനിൽ ആഴത്തിൽ വേരോടുന്ന മറ്റ് പാപത്തിഴക്കങ്ങളുടെ ഒരു സുനിശ്ചിത അടയാളം തന്നെയാണ്. യൂണിയൻ ഓഫ് ബ്രസ്റ്റിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ എതിർപക്ഷക്കാരാൽ കൊല ചെയ്യപ്പെട്ട മെത്രാപ്പോലിത്ത വിസ ജോസഫാത് കുൻസെവിക് എന്ന ബസീലിയൻ സന്യാസിയുടെ രക്തസാക്ഷിത്വ തിരുനാൾ ദിനം കൂടിയാണിന്ന്. ഇന്നലെ നാം 10 കുഷ്ഠരോഗികളുടെ സംഭവം ധ്യാനിച്ചല്ലോ. 2008 നൊവിഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ വർഷം ഈ സുവിശേഷ ഭാഗവും വിശുദ്ധ ജോസഫാത്തിന്റെ രക്തസാക്ഷിത്വ തിരുനാളും ഒരേ ദിവസമാണ് കടന്നു വന്നത്. അന്നൊരു ഏകാന്ത ധ്യാന ദിവസവുമായിരുന്നു. അന്ന് ലഭിച്ച ഒരു ഉൾക്കാഴ്ച ഇവിടെ പങ്കുവയ്ക്കട്ടെ. ഈശോ സമരിയായുടെയും ഗലീലിയയുടെയും അതിരൽ ദിയാ മേസോൺ സഞ്ചരിക്കുമ്പോഴാണ് ആ കുഷ്ഠരോഗികളെ കണ്ടുമുട്ടിയത്. അവരിൽ യഹൂദരും സമരിയാക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് ഒരുമിച്ച് നിലകൊള്ളാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. യഹൂദരും സമരായരും തമ്മിൽ നിലനിന്നിരുന്ന കറതീർന്ന വൈരം അറിയാവുന്ന ആർക്കും അത് അത്ഭുതകരമായി തോന്നാം. കുഷ്ഠരോഗം മൂലം സ്വന്തം സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടവർ വിദ്വേഷത്തിന്റെ മതിലുകൾ കൂടാതെ ഒരുമിച്ച് ജീവിക്കാൻ അങ്ങനെ തയ്യാറാവുന്നു. വേദനകളിലും സഹനങ്ങളിലുമാണല്ലോ മാനവിക ഐക്യം കൂടുതൽ മെഴിവാർന്നു വരുന്നത്. എന്നാൽ സുഖപ്പെട്ടു കഴിഞ്ഞപ്പോൾ യഹൂദൻ വീണ്ടും യഹൂദനും സമരായൻ സമരായനുമായി. അവരുടെ വഴികൾ പിരിഞ്ഞു. ദൈവാനുഗ്രഹത്തിന്റെ ഒരു അസുലഭ സന്ദർഭത്തെ വീണ്ടും പിളർപ്പുകൾ ഊട്ടിയുറപ്പിക്കാനാണ് അവർ ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ ദുഃഖസത്യം. വിശുദ്ധ ജോസഫാത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും സഭയുടെ ഐക്യത്തെക്കുറിച്ചും 11 പിയൂസ് പാപ്പ എഴുതിയ ചാക്രിക ലേഖനമാണ് എക്ലേസിയാം ദേയി, ദൈവസഭ എന്നത്. സഭ ഒന്നായിട്ടാണ് പിറകൊണ്ടത്, ക്രിസ്തു ശരീരമായിട്ട്. അതുകൊണ്ട് തന്നെ തിന്മയുടെ ശക്തികൾ ഏറ്റവും അധികം ശ്രമിക്കുന്നതും ഈ ഒരുമയെ തകർക്കാനാണ്. ഒരേ ആത്മാവിൽ നിന്ന് പിറകൊള്ളുന്ന സമാധാനത്തിന്റെ ഒരേ സുദൃഢബന്ധമായ ഒരുമയെ, എഫേസ്യർ 4:3. ആ ഉദ്യമത്തിൽ തിന്മ താൽക്കാലിക വിജയം നേടുന്നുമുണ്ട്. അതിനാൽ രക്തസാക്ഷികളുടെ ഓർമ്മ വിദ്വേഷത്തിലേക്കല്ല, ഒരു ഇടയനും ഒരാട്ടിൻ പറ്റവും യോഹന്നാൻ 10:16 ആക്കാനാണ് നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ട് വ്യക്തിവിരോധം മുൻനിർത്താതെ, മുൻവിധികൾ മുറുകെ പിടിക്കാതെ സഭൈക്യത്തിലേക്ക് നാം ഇരുഭാഗത്തു നിന്നും വരണം. സുന്ദരവും സമ്പന്നവുമായ വിശ്വാസ പൈതൃകങ്ങളെ പരസ്പരം ബഹുമാനിച്ചും അംഗീകരിച്ചും കൊണ്ട് തന്നെ, പാപ്പ പഠിപ്പിച്ചു. കർദിനാൾ മക്ഗാരിക്കിനെ കുറിച്ചുള്ള ഒരു പൊള്ളുന്ന അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. വ്യക്തിപരമായ വീഴ്ചകൾ എങ്ങനെ സഭയെ ആകമാനം കുലുക്കും എന്നതിന്റെ ഒരു ബോധ്യം കൂടി അത് തരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്റെ ആഴ്ച ധ്യാനത്തിൽ ഈ രേഖയെ ആസ്പദമാക്കി ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ചരിത്രപരമായ ഓരോ തിന്മകളും വീഴ്ചകളും നമ്മുടെ തന്നെ തീരുമാനങ്ങളെയും ഉപേക്ഷകളെയും കുറിച്ച് നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കുന്നുണ്ട്. അത് തിരുത്തി മുന്നേറാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഫിലമോന് പൗലോസ്ലിഹ എഴുതുന്ന ലേഖനമാണ്. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അടിമ വ്യവസ്ഥ. ആ സംസ്കാരത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർ ഈ അനീതി നിറഞ്ഞ വ്യവസ്ഥയെ എങ്ങനെ സമീപിക്കണം എന്നതിന്റെ ആഴമായ ഒരു ഉൾക്കാഴ്ച തരുന്നുണ്ട് ഈ ലേഖനം. ഓരോ സാമൂഹിക തിന്മയും അർബുദം പോലെയാണ്. അത് കടന്നാക്രമിക്കുന്ന ഒരു പ്രത്യേക അവയവത്തെ മുറിച്ച് മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന്റെ പടർച്ച, മെറ്റാസ്റ്റാസിസ് എന്നൊരു വേരോട്ടവുമുണ്ട്. അതിനെയും കൂടി നാം പ്രതിരോധിക്കണം. ഒരു സാമൂഹിക അനാചാരത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് ബാധകമാണ്. സാമൂഹിക തിന്മ, ഘടനാപരമായ തിന്മ എന്നൊക്കെ നാം എളുപ്പത്തിന് പറയാറുണ്ട്. സമൂഹമല്ല, സമൂഹത്തിലെ ഓരോ വ്യക്തിയുമാണ് തിന്മ ചെയ്യുന്നത് എന്ന് മറന്നുകൊണ്ട്. നമ്മുടെ എല്ലാം വ്യക്തിപരമായ ദുഷ്ടതയാണ് തിന്മയുടെ ഘടനകളെ കെട്ടിപ്പോക്കുന്നത്. അതുകൊണ്ട് ഘടനകളെ തകർത്തെറിഞ്ഞാൽ മാത്രം കാര്യമില്ല, നമ്മുടെ വ്യക്തിപരമായ തിന്മയെയും വേരോടെ പിഴുതെറിയണം. അല്ലാത്ത പക്ഷം അറുത്തിട്ടത് കൂടി വരുന്ന ഹൈഡ്രയെപ്പോലെ അത് വീണ്ടും ഭീകരമായ ഘടനകളായി ഉയർന്നു വരും. തന്റെ തടവറക്കാലത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്ന ശ്രീഹ
കണ്ടുമുട്ടിയതാണ് ഒനീസിമൂസ് എന്ന അടിമയെ. കൊളോസയിലെ ആർക്കിപ്പസ് എന്നയാളുടെ അടിമയാണവൻ. ആർക്കിപ്പസ് ഒരുപക്ഷെ ഫിലമോൻ എന്ന വ്യക്തി അധ്യക്ഷനായ പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്ന ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആർക്കിപ്പസ് തന്റെ ചില നിലപാടുകൾ തിരുത്തണമെന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണെങ്കിലും സഭ അതിനെ സഹായിക്കുകയും വേണം. ഒനീസിമൂസ് ഒരുപക്ഷെ പിൽക്കാലത്ത് എഫേസോസിലെ മെത്രാനായിട്ടുണ്ടാകും. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആർക്കിപ്പസിന് വിവേകമുതിക്കട്ടെ എന്ന് വിചാരിച്ച് ശ്രീഹ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ തടവുകാരനായ പൗലോസ് എന്നാണ്. ആരാണ് തടവുകാരനല്ലാത്തത്? എല്ലാവരും പാപത്തിന്റെ അടിമകളായിരുന്നു ക്രിസ്തു നമ്മെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. അതിനാൽ നാം മേലിൽ അവന്റെ അടിമകൾ മാത്രമാണ്, റോമർ 6. അതല്ലാതെ വേറൊരു വിഭാഗീയതയോ അടിമത്വമോ കേമത്വമോ അവന്റെ മുൻപിൽ ബാധകമല്ല, ഗലാത്യർ 3:28. ആർക്കിപ്പസിനെ ഉപദേശിച്ച് നേരെയാക്കി ഒനേസിമൂസിനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും പഠിപ്പിക്കാൻ ശ്ലീഹ കൊളോസിയരോടും ആവർത്തിക്കുന്നുണ്ട്. കൊളോസിയർ 4:17. എങ്ങനെയാണ് ക്രൈസ്തവർ അടിമ വ്യവസ്ഥ എന്ന സാമൂഹിക തിന്മയെ തകർക്കുന്നത്? സ്വയം പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയാണത്. ഒനീസിമൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്ലീഹയുടെ വാത്സല്യം ശ്രദ്ധിച്ചാൽ തന്നെ മതി. എന്റെ മകൻ ഒനീസിമൂസ്, എന്റെ ഹൃദയം കവർന്നവൻ, എന്റെ അരുമ സഹോദരൻ എന്നൊക്കെ. തന്റെ ബന്ധനാവസ്ഥയിൽ ശ്ലീഹ ഒനീസിമൂസിന്റെ ജീവിതത്തോട് ഒട്ടിച്ചേരുകയാണ്. സ്വതന്ത്രനും സമ്പന്നനുമായ ആർക്കിപ്പസിന് ഒരുപക്ഷെ അത് മനസ്സിലാകില്ലായിരിക്കാം. വിശുദ്ധ തോമസ് അക്വിനാസ് ഈ ലേഖനം വ്യാഖ്യാനിക്കുന്നത് പ്രഭാഷകൻ 33:13 അകമ്പടിയോടെയാണ്. നമ്മെ ശുശ്രൂഷിക്കുന്നവരെ നാം എങ്ങനെ തിരിച്ച് ശുശ്രൂഷിക്കണമെന്ന് പഠിപ്പിക്കാൻ. അതല്ലാതെ തൊഴിലധിഷ്ഠിത ജാതി വ്യവസ്ഥയെ അടിമ വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്നവരല്ല നമ്മൾ. വംശീയമായ വേർതിരിവുകളും നമുക്കില്ല. ഹൃദയപൂർവകമായ സൗഹൃദവും സാഹോദര്യവും, അതാണ് ക്രിസ്തീയ മുഖമുദ്ര. ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല സുഹൃത്തുക്കളെന്ന് വിളിക്കുന്നു, യോഹന്നാൻ 15:15. ദൈവത്തിൽ വസിക്കേണ്ടതിന്റെ, ചേർന്ന് ഒട്ടിനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ വിവരിക്കുന്ന ഉണർത്തുവാക്ക് നാം ഇന്ന് കേൾക്കും, യോഹന്നാൻ 15:5. ഇതേ പാഠഭാഗത്തു നിന്നാണ് അതും. ചങ്ങാതികൾ മാത്രമല്ല, നാം അവന്റെ സഹോദരന്മാരുമായി തീർന്നിരിക്കുന്നു, ഹെബ്രായർ 2:11. സർവരും സഹോദരർ, ഫ്രത്തലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ പാപ്പ ഇന്ന് ആധുനിക അടിമ വ്യവസ്ഥകളെ കുറിക്കുന്നുണ്ട്. അവരനെ കച്ചവട ചരക്കായി ഉപഭോഗ വസ്തുവായി കാണുന്ന അടിമ വ്യവസ്ഥ, നമ്മുടെ വിദ്വേഷവും മാംസദാഹവും ആർത്തിയും മനുഷ്യ കച്ചവടത്തിലേക്കും മനുഷ്യകടത്തിലേക്കും വിവിധതരം അടിമചന്തകളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നു. കൈനിറയെ പണം കൊണ്ട് ആരെയും വാങ്ങാമെന്ന ധാർഷ്ട്യം. ഇന്ന് സുവിശേഷം പറയുന്നു, ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിൽ പൂണ്ടുകിടന്ന് മുഴുകിയിരുന്ന് ആടിപ്പാടി ജീവിക്കാൻ നമുക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഉണർന്നെണീൽക്കണം. ദൈവരാജ്യത്തിന്റെ സമയം നോക്കികളല്ല നമ്മൾ, ദൈവരാജ്യത്തിന് കീഴ്പ്പെട്ടവരാണ്. അതെന്ത് വരും എന്നോർത്ത് ചാരിയിരിക്കാനല്ല, അത് വന്നു കഴിഞ്ഞു, ലൂക്കാ 11:20 എന്നറിഞ്ഞ് ഊർജ്ജസ്വരരാകേണ്ടവരാണ്. ഈ തലമുറ ഗനേയ, അത് വക്രവും അവിശ്വസ്തവുമാണെന്ന് നാഥൻ പരിതപിക്കുന്നു. കുടുംബം, കുലം, സമൂഹം, ഉദ്ഭവം, തരം, നാട്ടുനടപ്പ് എന്നെല്ലാം പറഞ്ഞ് നാം കൊടികുത്തി വാഴിക്കുന്ന എല്ലാത്തിന്റെയും ചുരുക്കപ്പേരാണ് തലമുറ ഗനേയ. അവിടെ കാര്യങ്ങളെല്ലാം അത്ര വെടിപ്പുള്ളതല്ലോ. ഇന്ന് സങ്കീർത്തനം 146:7-10 വാക്യങ്ങളാണ്. ദൈവത്തിന്റെ സാമൂഹിക നീതിയുടെ ഒരു പ്രകടനമാണ് ആ വാക്യങ്ങൾ. മർദ്ദിതർ, വിശക്കുന്നവർ, ബന്ധിതർ, അന്തർ, നിലം പറ്റിയവർ, നീതിമാന്മാർ, പരദേശികൾ, വിധവകൾ, അനാഥർ എന്നിവരോട് ദൈവത്തിനുള്ള പ്രത്യേക താല്പര്യം അവിടെ വ്യക്തമാണ്. ഹീബ്രു വാക്കുകളുടെ വ്യാകരണം, പാർട്ടിസിപ്പിൾ ഫോം നമ്മോട് പറയുന്നു, അത് ദൈവിക പ്രവൃത്തിയുടെ ഒരു കുറി മാത്രമല്ല, വെർബ്, ദൈവിക വിശേഷണങ്ങൾ കൂടിയാണെന്ന്, ആഡ്ജക്റ്റീവ്. നാം എല്ലാം സഹോദരരെങ്കിൽ എവിടെ നമ്മുടെ സഹോദരർ? 34:9. അതിനു മുൻപ് ചോദിക്കുക, നാം എവിടെയാണ്? 33:9.